നമസ്കാരം. നിങ്ങളുടെ നാളെയിലേക്ക് വീണ്ടും സ്വാഗതം. വാസ്തുസംബന്ധമായിട്ടോ ജ്യോതിഷസംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഇതൊക്കെ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. മാത്രമല്ല, സൂര്യദേവ മഠം കുബേരാശ്രമത്തിൽ വരുന്ന അടുത്ത മാസം 9-ാം തീയതി സമൂഹ കുബേരപൂജ ഉണ്ടായിരിക്കുന്നതാണ്. 3 കുബേരപൂജയിലെങ്കിലും നിങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അത് അനുഭവത്തിൽ, പല ആൾക്കാരുടെ അനുഭവത്തിൽ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുബേരപൂജയിൽ പങ്കെടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഇതൊക്കെ അതിനകത്ത് വാട്സപ്പ് ചെയ്യുക. അതും ഞാൻ വിശദമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരണം, കുബേരപൂജയിൽ ഇവിടെ വന്ന് പങ്കെടുക്കണം. വരാൻ കഴിയാത്തവർക്കാണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ ആ നമ്പറിലൊന്ന് വിളിച്ചിട്ട്, ആശ്രമത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററുടെ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. നിങ്ങളുടെ നാളെയിലേക്ക് വീണ്ടും സ്വാഗതം. നാളെ എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചയാണ്. 2022 ജൂൺ മാസം 28-ാം തീയതി 1197 മിഥുനമാസം 14-ാം തീയതി ചൊവ്വാഴ്ച. സൂര്യോദയം രാവിലെ 6:10, സൂര്യാസ്തമയം വൈകുന്നേരം 6:40. അതേപോലെ തന്നെ രാഹുകാലം വരുന്നത് വൈകുന്നേരമാണ്, 3:28. അതേപോലെ 5:01 രാഹുകാലം വരുന്നത്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണിക്കും 12:23 മധ്യേയാണ്. മുഹൂർത്തം വരുന്നത് 12:27 12:50 മധ്യേയാണ് മുഹൂർത്തം വരുന്നത്. ഗുളികൻ ഉദയം വരുന്നത് 12:22 1:55 മധ്യേയാണ് ഗുളികൻ ഉദയം വരുന്നത്. മകരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ്. ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയും ഇന്നലെ ഞായറാഴ്ച ഒന്നും എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു ദിവസമല്ലായിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. വിവാഹം, ഗൃഹപ്രവേശം, പുതിയ വീടുണ്ടാക്കുക, വാഹനം വാങ്ങുക, യാത്രയ്ക്ക് എന്ന് വേണ്ട സകലമാന കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യുവാൻ പറ്റിയ ഒരു ദിവസമാണ് ചൊവ്വാഴ്ച. പ്രത്യേകിച്ച് ഈശ്വരാധീനം നമുക്ക് കൂടുതൽ കിട്ടത്തക്ക രീതിയിലുള്ള എന്ത് ക്രിയകളും നമുക്ക് ചെയ്യുവാൻ പറ്റിയ ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല, എന്ത് കാര്യങ്ങൾ വേണോ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ ചൊവ്വാഴ്ച ദിവസം ഒരു മൃത്യുദോഷവും അല്ലാതെ പിണ്ഡദൂർദോഷം, വശ്വജഗദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ ഒരു ദോഷവുമില്ല. മാത്രമല്ല, അന്നത്തെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട്, അന്ന് അമാവാസി ദിവസം കൂടെയാണ്. ചൊവ്വാഴ്ച ദിവസം നാളെ അമാവാസിയാണ്, കർത്തവാവ് ദിവസമാണ്. നമ്മുടെ ആശ്രമത്തിലൊക്കെ നേരത്തെ കർത്തവാവിന് ഗുരുതി പൂജയൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ കർത്തവാവ് ദിവസങ്ങളിൽ നമുക്ക് ദേവി പൂജ അല്ലെങ്കിൽ ദേവിയെ വൈകുന്നേരം ജപിക്കുന്നത് ഏറ്റവും നല്ലൊരു ഇതാണ്. പിതൃക്കൾക്ക് ബലിയിടാൻ പറ്റിയൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോവുക. അപ്പോൾ അമാവാസിയാണ് ഏറ്റവും പവർ, നല്ല രണ്ട് ദിവസങ്ങളിൽ പൗർണമിയും അമാവാസിയും നമുക്ക് മെഡിറ്റേഷൻ ഏറ്റവും നല്ല രണ്ട് ദിവസങ്ങളാണ് അത് വരുന്നത്. അപ്പം ചൊവ്വാഴ്ച നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ നല്ലൊരു ദിവസമാണ്. മാത്രമല്ല, ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെങ്കിൽ, എല്ലാവരും ചൊവ്വാദോഷം വിവാഹത്തിനൊക്കെ തടസ്സം എന്നെല്ലാവരും പറയാറുണ്ട്. ജാതകത്തിൽ ചൊവ്വാദോഷം നമുക്കുണ്ടെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വിവാഹ തടസ്സം, ഉദരരോഗം, ശത്രുപീഡ, ശത്രുക്കൾ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും, അതായത് മാനഹാനി, ധനനഷ്ടം, സന്താന ദുരിതങ്ങൾ, ഇതെല്ലാം നമ്മുടെ ജാതകത്തിൽ ചൊവ്വയുടെ ദോഷം നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് ഭവിക്കുവാൻ ചാൻസ് ഉണ്ട്. അതിന് ഏറ്റവും നല്ലൊരിതെന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചകളിൽ, ചൊവ്വാഴ്ച ദിവസം വ്രതമെടുത്തുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അതായത് വള്ളി സുബ്രഹ്മണ്യൻ, ഭാര്യയും ഭർത്താവും കൂടെ ഇരിക്കുന്ന ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കഴിഞ്ഞാൽ വിവാഹ തടസ്സമൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട് ബഹളാമുഖിയന്ത്രം. ബഹളാമുഖിയന്ത്രം ഇപ്പോൾ ഞാൻ അന്ന് രണ്ട് ആൾക്കാർ വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, സാറേ ബഹളാമുഖിയന്ത്രം എങ്ങനെ ധരിക്കുന്നത്? അത് നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില കൊണ്ടുവന്ന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ജ്യോത്സ്യം, നല്ലൊരു ജ്യോത്സ്യനെ ചെന്ന് കണ്ടിട്ട് എനിക്ക് ഇന്ന ഇന്ന പ്രോബ്ലമാണ്, അതിലെന്ത് ചെയ്യണം? ശത്രുവും മറ്റേ വിവാഹ തടസ്സനും ഞാൻ നേരത്തെ പറഞ്ഞതല്ല, സുബ്രഹ്മണ്യനും വള്ളിയും സുബ്രഹ്മണ്യനൂടെയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തുക. മറ്റതാണെങ്കിൽ ശത്രുദോഷങ്ങൾ, ശത്രുപീഠയൊക്കെ ഏറ്റവും കൂടുതൽ നമുക്കുണ്ട്, അതായത് രോഗം, ദുരിതം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ ബഹളാമുഖി യന്ത്രം ധരിക്കുക. അതും വെറുതെ ധരിച്ചാൽ പോരാ, ജാതകം വ്യക്തമായിട്ട് പരിശോധിച്ച് പഠിച്ചതിന് ശേഷം അതിലുള്ള ദോഷഫലങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ബഹളാമുഖി യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ സർവ ഐശ്വര്യം നിങ്ങൾക്കതിന് കിട്ടും, ശത്രുദോഷമെല്ലാം മാറിക്കിട്ടുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ
ചൊവ്വാദോഷം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക. ചൊവ്വാഴ്ച വ്രതമെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാം ഭംഗിയാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. മാത്രമല്ല സൂര്യദേവ മഠത്തിലെ കുബേരപൂജ മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ട് വരണം, ഉറപ്പായിട്ട് വന്ന്. കൊല്ലം ജില്ലയിലാണ്, കൊട്ടാരക്കരയിൽ നിന്ന് ട്രിവാൻഡ്രം പോകുന്ന റൂട്ടിലാണ്, ആയൂരാണ്, ജടായുപ്പാറ. ജടായുപ്പാറയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ജടായുപ്പാറയുടെ അവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു സൂര്യദേവ മഠം കുബേരാശ്രമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വരിക, തലേദിവസം വരുന്നുള്ളവർക്കൊക്കെ വരാം. ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, തങ്ങാനുള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തങ്ങി നിങ്ങൾക്ക് ഇവിടെ പൂജയിൽ പങ്കെടുക്കാവുന്നുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം. പൂജയ്ക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ വിളിച്ചു ഞാൻ പറഞ്ഞ നമ്പറിലോട്ട് വിളിച്ച് ബുക്ക് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.